നമസ്തേ, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കള്ളപ്പണ കേസിൽ മുഖ്യമന്ത്രിയിൽ നിന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിവരങ്ങൾ തേടും. ശിവശങ്കറിനെ പരിചയപ്പെടുത്തിയത് മുഖ്യമന്ത്രിയാണെന്ന സ്വപ്നയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പ്രാഥമികമായി വിവരങ്ങൾ തേടുന്നത്. സ്വപ്ന മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ നിരവധി തവണ എത്തിയെന്ന് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരുന്നു. മുഖ്യമന്ത്രിയെ കടന്നാക്രമിച്ച കെ സുരേന്ദ്രൻ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രധാന പ്രതി മുഖ്യമന്ത്രിയെന്ന് കെ സുരേന്ദ്രൻ. കേസിൽ നിന്ന് സർക്കാരിന് ഒഴിഞ്ഞുമാറാനാകില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കള്ളക്കടത്ത് സംഘം എത്തിയതിന് മൗനം മാത്രമാണ് മറുപടി. ആരോപണങ്ങളിലൊന്നിലും മുഖ്യമന്ത്രിക്ക് മറുപടിയില്ലെന്നും സുരേന്ദ്രൻ പറഞ്ഞു. യൂണിടാക്കിന്റെ ഉപഹാരമായിട്ടാണ് എം ശിവശങ്കറിനും ഐഫോൺ കിട്ടിയതെന്നും സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. കള്ളക്കടത്തുകാരെ രക്ഷിക്കാൻ സ്വർണം കസ്റ്റംസ് പിടികൂടിയ ഉടനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചു എന്നുള്ള ഗൗരവതരമായ ആരോപണത്തിന് വസ്തുതാപരമായ തെളിവുകൾ പുറത്തു വന്നിട്ടും മുഖ്യമന്ത്രി ഒരു മറുപടിയും പറഞ്ഞില്ല എന്ന് മാത്രമല്ല, പഴയ കള്ളം മുഖ്യമന്ത്രി ആവർത്തിച്ചുകൊണ്ടിരിക്കുക. ഒരു CPM സഹയാത്രികനായ കസ്റ്റംസ് ഉദ്യോഗസ്ഥനെ വെച്ച് മുഖ്യമന്ത്രി നടത്തിയ നാടകം പൊളിഞ്ഞു വീണിട്ടും അദ്ദേഹം അത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുക. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കള്ളക്കടത്തുകാർ എന്തിനു വന്നു എന്നുള്ള ചോദ്യത്തിന് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി മറുപടി പറയാത്തത്? മുഖ്യമന്ത്രി ലൈഫ് മിഷൻ ഇടപാടിൽ CBI അന്വേഷണത്തിനെതിരായി കോടതിയെ സമീപിച്ചതും വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചതും മുഖ്യമന്ത്രിക്കും കൂട്ടാളികൾക്കുമെതിരെ വരുന്ന തെളിവുകൾ നശിപ്പിക്കാനാണ്. പാർട്ടിയും സർക്കാരും ഇതുപോലെ കളങ്കപ്പെട്ടു നിൽക്കുന്ന ഒരു സന്ദർഭം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭരണത്തിൽ CPM ശരശയ്യയിലെന്ന് ചെന്നിത്തല. പ്രത്യേകതരം ക്യാപ്സ്യൂളാണ് ഇന്നലെ മുഖ്യമന്ത്രി അവതരിപ്പിച്ചത്. ജനം കാണുന്നത് CPMന്റെയും സർക്കാരിന്റെയും തകർച്ചയാണ്. സ്വർണ്ണക്കടത്ത് അഴിമതിയെല്ലാം ഒരു ഉദ്യോഗസ്ഥന്റെ തലയിൽ കെട്ടിവെക്കാനാണ് മുഖ്യമന്ത്രിയുടെ ശ്രമം. ലാവ്ലിൻ കേസിലും ഇതായിരുന്നു അവസ്ഥയെന്നും ചെന്നിത്തല പറഞ്ഞു. ഏകദേശം 20-21 മിനിറ്റ് നേരം ഇന്നലെ മുഖ്യമന്ത്രി ഒരു പ്രത്യേകതരം ക്യാപ്സ്യൂളാണ് അവതരിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ സായാഹ്ന പരിപാടിയിൽ അവതരിപ്പിച്ച ഈ ക്യാപ്സ്യൂള് 20-21 മിനിറ്റ് നേരം നീണ്ടു നിന്നു. അങ്ങനെ നീണ്ടുപോകുന്നതിനെ ക്യാപ്സ്യൂൾ എന്നല്ല പറയുന്നത്, ട്രിപ്പിട്ട് കിടക്കുകയാണ് ഭരണവും പാർട്ടിയും എന്നാണ് നമുക്ക് അതിനെപ്പറ്റി അതിനുള്ള ന്യായീകരണമാണ് ഇന്നലെ അദ്ദേഹം നിരത്തിയത് എന്ന് നമുക്ക് സൂക്ഷ്മമായി പരിശോധിച്ചാൽ കാണാൻ കഴിയും. 4.5 വർഷക്കാലത്തെ ശ്രീ പിണറായി വിജയന്റെ ഭരണത്തിന്റെ കീഴിൽ പാർട്ടി ഇന്ന് ശരശയ്യയിൽ എത്തിയിരിക്കുകയാണ്. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെയുള്ള ആരോപണങ്ങൾ മാത്രമെന്ന് മന്ത്രി കെ ശശീന്ദ്രൻ. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെടാനും ധാർമ്മികത പറയാനും പ്രതിപക്ഷത്തിന് അർഹതയില്ല. വിമർശനം ഉന്നയിക്കുന്നവർ അതിന് അർഹതയുണ്ടോ എന്ന് പരിശോധിക്കണം എന്നും മന്ത്രി പറഞ്ഞു. പ്രതിപക്ഷങ്ങൾ പ്രത്യേകിച്ചും തിരഞ്ഞെടുപ്പ് എടുക്കാൻ പോകുമ്പോൾ സർക്കാരിനെതിരെയുള്ള പ്രക്ഷോഭങ്ങൾ നടത്തുക തികച്ചും സ്വാഭാവികം മാത്രമാണ്. മുഖ്യമന്ത്രി തന്നെ പലപ്പോഴും വ്യക്തമായിട്ടുണ്ട്, കുറ്റക്കാർ ഉപ്പ് നിന്നവൻ വെള്ളം കുടിക്കട്ടെ എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ആ ഒരു നിലപാടാണ് മുഖ്യമന്ത്രിക്കും മന്ത്രിമാരായ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത്. ഇവിടെ ആരെങ്കിലും അത്തരം ഒരു ധാർമ്മിക ബോധ്യം പ്രകടിപ്പിച്ചുകൊണ്ട് മാതൃക സൃഷ്ടിച്ചിട്ടുണ്ടോ? കേരളത്തിൽ ഇതിനു മുമ്പ് ഇത്തരം കാര്യങ്ങൾ ഉണ്ടായിട്ടില്ലേ? രാജി ആവശ്യപ്പെട്ടിട്ടില്ലേ? ധാർമ്മികത എവിടെ ഇവിടെ പേരിൽ ഇവിടെ ഇപ്പോൾ സ്മാർട്ട് സിറ്റി പദ്ധതിയിലും സ്വപ്നയ്ക്ക് കമ്മീഷൻ. ദുബായ് ഹോൾഡിംഗിനെ സർക്കാരുമായി ബന്ധിപ്പിക്കാനുള്ള കണ്ണിയായത് സ്വപ്ന എന്നാവർത്തിച്ച് എം ശിവശങ്കർ. അറസ്റ്റിലായ ശേഷമുള്ള ശിവശങ്കറിന്റെ പ്രാരംഭ മൊഴിയുടെ വിശദാംശങ്ങൾ ജനം ടിവിക്ക് ലഭിച്ചു. സ്മാർട്ട് സിറ്റി പദ്ധതി അനിശ്ചിതത്വത്തിലേക്ക് നീങ്ങിയപ്പോഴാണ് UAE കോൺസുലേറ്റിലെ സ്വാധീനം ഉപയോഗിച്ച് ദുബായ് ഹോൾഡിംഗിനെ സർക്കാരുമായുള്ള ചർച്ചയ്ക്ക് പ്രേരിപ്പിക്കാൻ ശിവശങ്കർ സ്വപ്നയോട് നിർദ്ദേശിച്ചത്. തന്ത്രപരമായ നീക്കങ്ങളിലൂടെയും UAE ഭരണാധികാരികളുമായി കൂടിക്കാഴ്ച നടത്തിയും സ്വപ്ന ദുബായ് ഹോൾഡിംഗിനെ സർക്കാരുമായുള്ള ചർച്ചയ്ക്ക് പ്രേരിപ്പിച്ചു. ഈ ചർച്ചകളിൽ ഭിന്നതകൾ പരിഹരിച്ചതോടെ ഇതിലും സ്വപ്ന കമ്മീഷൻ കൈപ്പറ്റിയെന്നാണ് അന്വേഷണ സംഘം സംശയിക്കുന്നത്. ലൈഫ് മിഷൻ ക്രമക്കേടിൽ സ്വപ്നയുടെയും സന്ദീപിന്റെയും മൊഴി വിജിലൻസ് തിങ്കളാഴ്ച രേഖപ്പെടുത്തും. മൊബൈൽ ഫോൺ കൈക്കൂലിയായി ലഭിച്ചതിനെക്കുറിച്ച് അന്വേഷിക്കും. ശിവശങ്കറിനും പ്രോട്ടോകോൾ ഓഫീസർ രാജീവിനും മൊബൈൽ ഫോൺ ലഭിച്ചെന്ന് വിജിലൻസ്. ലൈഫ് മിഷനിൽ കാര്യങ്ങൾ നിയന്ത്രിച്ചത് സ്വപ്നയെന്ന് സരിത മൊഴി നൽകി. ബ
മംഗളൂരു ലഹരി മരുന്ന് കേസിൽ അറസ്റ്റിലായ അനൂപ് മുഹമ്മദിനെ നിയന്ത്രിച്ചിരുന്നത് ബിനീഷ് കോടിയേരിയെന്ന് ഇഡി. അനൂപിന്റെ അക്കൗണ്ടുകളിൽ പണം നിക്ഷേപിച്ച എല്ലാവരെയും ബിനീഷിന് നേരത്തെ അറിയാവുന്നവരാണെന്നും ഇഡി കോടതിയെ അറിയിച്ചു. ബിനീഷിന് വേണ്ടി അനൂപ് മുഹമ്മദ് ബംഗളൂരുവിൽ പ്രവർത്തിക്കുകയായിരുന്നുവെന്നും 3.5 കോടിയുടെ ഇടപാടുകൾ നടത്തിയെന്നും ഇഡി കണ്ടെത്തിയിട്ടുണ്ട്. ബിനീഷ് ചോദ്യം ചെയ്യലിന് സഹകരിക്കുന്നില്ലെന്നും അനൂപ് മുഹമ്മദിനെ ഒപ്പമിരുത്തി ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്നും ഇഡി കോടതിയെ അറിയിച്ചു. മംഗളൂരുവിൽ അറസ്റ്റിലായ ബിനീഷ് കോടിയേരിയുടെ ചോദ്യം ചെയ്യലിൽ ഉറ്റുനോക്കി CPM. ലഹരി മരുന്ന് കടത്തിൽ ബിനീഷിന് ബന്ധം കണ്ടെത്തിയാൽ അത് പാർട്ടിക്ക് കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കും എന്നാണ് വിലയിരുത്തൽ. മകൻ ചെയ്യുന്ന തെറ്റിന് അച്ഛൻ ഉത്തരവാദിയല്ലെന്ന ന്യായം പൊതുസമൂഹത്തിൽ സ്വീകരിക്കപ്പെടില്ലെന്ന വിലയിരുത്തൽ പാർട്ടിയിലുണ്ട്. ബിനീഷ് കോടിയേരിയെ ന്യായീകരിച്ച് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. ബിനീഷിനെതിരെയുള്ളത് ലഹരി മരുന്ന് കേസല്ലെന്നും കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് സർക്കാരിനെ തകർക്കാനാണ് ശ്രമമെന്നും കാനം പറഞ്ഞു. അതേസമയം ബിനീഷ് സർക്കാരിന്റെ ഭാഗമല്ലെന്നും ബിനീഷിന്റെ അറസ്റ്റ് സർക്കാരിനെ ബാധിക്കില്ലെന്നും കാനം വ്യക്തമാക്കി. ഏത് കാര്യത്തിലും കേന്ദ്ര ഏജൻസികൾ സ്വീകരിക്കുന്ന സമീപനങ്ങളോട് വ്യത്യസ്തമായ സമീപനം പൊളിറ്റിക്കൽ പാർട്ടീസിനുണ്ട്. അത് ഇന്ത്യയിലെ എല്ലാ പാർട്ടികൾക്കും ഉണ്ട്. അത് എനിക്കറിയില്ല. അദ്ദേഹത്തിന് പൈസ ഉണ്ടോ പൈസ ഇല്ലേ? ബിനീഷ് ഗവൺമെന്റിന്റെ ആളല്ലല്ലോ. ബിനീഷിന്റെ അന്വേഷണവും ഗവൺമെന്റുമായിട്ട് ഒരു ബന്ധവുമില്ല. ബിനീഷ് ഒരു ഇൻഡിവിജ്വലാണ്, എല്ലാ പൗരന്മാരെ പോലെ ഒരാളാണ്. നേതാവിൻ്റെ മകനായതുകൊണ്ട് പ്രത്യേക പൗരത്വമില്ല. അതുകൊണ്ട് എല്ലാ പൗരന്മാരും കേസിൽ പെടുന്നത് പോലെ അദ്ദേഹവും കേസിൽ പെട്ടിട്ടുണ്ട് എന്നുള്ളതല്ലാതെ വേറെ അതിന് ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. ഇല്ല, അങ്ങനെ പ്രിവിലേജ് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നത്. പാർട്ടി സെക്രട്ടറി ഒരു പ്രത്യേക തരം ഒരു പൗരനല്ല. പാർട്ടി സെക്രട്ടറിയുടെ മകൻ സാധാരണ പൗരന്മാരെ പോലെ തന്നെയാണ്. അപ്പോൾ ഇന്ത്യയിലെ ശിക്ഷാ നിയമം ഏതാണോ ആ നിയമത്തിനനുസരിച്ച് അവർക്കെതിരെ കേസെടുക്കുക, അന്വേഷിക്കുക. അതിന് വേറെ പ്രശ്നമൊന്നുമില്ല. അതിപ്പോ ഞാനെങ്ങനെയാ പറയുന്നത്? ഇടുക്കി വണ്ടിപ്പെരിയാറിൽ വൃദ്ധയുടെ മരണം രാഷ്ട്രീയ നാടകത്തിനുപയോഗിച്ച് CPM DYFI പ്രവർത്തകർ. കൊറോണ പ്രോട്ടോകോളിന്റെ മറ പിടിച്ച് ബന്ധുക്കളെ അകറ്റി നിർത്തി മൃതദേഹം സംസ്കരിക്കുകയായിരുന്നു. പിന്നീട് ബന്ധുക്കൾ ഉപേക്ഷിച്ച മൃതദേഹം തങ്ങൾ സംസ്കരിച്ചെന്ന വ്യാജ പ്രചരണം പാർട്ടി ചാനലിലും സാമൂഹിക മാധ്യമങ്ങളിലും CPM നടത്തുകയായിരുന്നു. മരിച്ച അമ്മയെയും തങ്ങളെയും DYFI പ്രവർത്തകർ അപമാനിച്ചെന്ന് ഗോമതിയുടെ കുടുംബം ജനം TVയോട് പറഞ്ഞു. എൻ്റെ അമ്മയ്ക്ക് മക്കൾ 4 പേരുണ്ട്, വേറെ പിള്ളേരുണ്ട്. എൻ്റെ അമ്മ മറിച്ചിട്ട് കോവിഡില്ല മറിച്ചെന്ന് പറഞ്ഞ് പാർട്ടിക്കാരും ഹെൽപ്പുകാരും വന്ന ആൾക്കാരൊക്കെ തിരികെ വിട്ട്. അമ്മ അനാഥയല്ല, അമ്മയെ നോക്കാൻ വേണ്ടിയിട്ടാണ് 2 മാസമായിട്ട് ഞാൻ ഇവിടെ വന്ന് കിടക്കുന്നത്. എൻ്റെ മക്കളെയും പിള്ളേരെയും ഇട്ടിട്ടാണ് ഞാൻ എൻ്റെ അമ്മയെ നോക്കുക. എൻ്റെ അമ്മ അനാഥയല്ല. അനാഥയായിരുന്നെങ്കിൽ നമ്മൾ ഇത്രയും കാലം എല്ലാവരെയും വിട്ടിട്ട് മക്കളും വേറെ പിള്ളേരും വന്ന് ഒരുമിച്ചിരുന്ന് നോക്കുമോ? എന്റെ അമ്മ അനാഥയല്ല. എന്റെ അമ്മയ്ക്ക് ഞങ്ങൾ എല്ലാരും ഉണ്ടാപ്പേ അമ്മ അമ്മയെ അനാഥയാക്കിയത് വളരെ വ്യക്തമാണ്. രാഷ്ട്രീയപരമായിട്ട് പാർട്ടി ഉപയോഗിക്കുകയായിരുന്നു ഈ ഒരു കുടുംബത്തിന്. ഈ ഒരു മരണം നടന്ന സമയത്ത്, മരണത്തിൽ ശരിക്കും പറഞ്ഞാൽ മതമോ രാഷ്ട്രീയമോ ഒന്നും നോക്കാതെ തന്നെ ഇടപെടേണ്ട ഒരു സാഹചര്യമുള്ള സമയത്ത് വളരെ വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടുകൂടി തന്നെ ഉപയോഗിക്കുകയായിരുന്നു. ഈ ഒന്നാം ഘട്ട വോട്ടെടുപ്പിന് ശേഷം ബീഹാറിൽ പ്രചരണ തന്ത്രങ്ങൾ മാറ്റി പരീക്ഷിക്കുകയാണ് മുന്നണികൾ. ദേശീയ രാഷ്ട്രീയ വിഷയങ്ങളും കേന്ദ്ര സർക്കാരിന്റെ വികസന പദ്ധതികളും ജനങ്ങൾക്കിടയിൽ കൂടുതൽ ചർച്ചയാക്കാനാണ് NDA തീരുമാനം. ബീഹാറിൽ തോൽവി മുന്നിൽ കണ്ടുകൊണ്ടുള്ള നിരാശയാണ് തേജസ്വി യാദവിനുള്ളതെന്ന് BJP നേതാവും പാർലമെന്റ് അംഗവുമായ മനോജ് തിവാരി. RJD ഭരണത്തിന് കീഴിൽ ക്രിമിനലുകളുടെ കേന്ദ്രമായിരുന്നു ബീഹാർ എന്നും മനോജ് തിവാരി ജനം TVയോട് പറഞ്ഞു. NDA കാ BJP കാ ബഹുത് ലഹർ ഹേ ബീഹാർ മേ ഓർ ഇസ് ലഹർ കാ യേ റിസൾട്ട് ആ റഹാ ഹേ കി ഒപ്പീനിയൻ പോൾ ഹമേ 160 സീറ്റ് ദേ റഹേ ഹേ ജബ്കി വി നീഡ് ഓൺലി 122 seat for making again government in Bihar, and I think we are going to make clear majority in Bihar elections.
ജമ്മുകശ്മീരിൽ മൂന്ന് ബി ജെ പി നേതാക്കൾക്ക് നേരെ ഭീകരാക്രമണം. യുവമോർച്ച ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ മൂന്ന് നേതാക്കൾ കൊല്ലപ്പെട്ടു. കുൽഗാമിലെ ഖാസിഗണ്ഡ് മേഖലയിൽ ഇന്നലെ രാത്രിയോടെയാണ് സംഭവം. നേതാക്കൾ സഞ്ചരിച്ച കാറിന് നേരെ ഭീകരർ വെടിയുതിർക്കുകയായിരുന്നു. യുവമോർച്ച ജില്ലാ സെക്രട്ടറി ഫിദ ഹുസൈൻ യാറ്റു, ഉമർ റംസാൻ ഹജ്ജാൻ, ഉമർ റഷീദ് ബെഗ് എന്നിവരാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ അപലപിച്ചു. ഫ്രാൻസിൽ വീണ്ടും ഭീകരാക്രമണം. ഫ്രാൻസിലെ ക്രിസ്ത്യൻ പള്ളിയിൽ ഉണ്ടായ ഭീകരാക്രമണത്തിൽ മൂന്ന് പേർ കൊല്ലപ്പെട്ടു. നീസ് നഗരത്തിലെ ബസലിക്കയിലാണ് ആക്രമണമുണ്ടായത്. ആക്രമണത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അപലപിച്ചു. മുൻ പൊതുമരാമത്ത് സെക്രട്ടറി ടി ഒ സൂരജിന്റെ മകൾ പ്രതിയായ ഭൂമി തട്ടിപ്പ് കേസിൽ അന്വേഷണം സൂരജിലേക്ക്. കോഴിക്കോട് ഭൂമി വാങ്ങിയതും തട്ടിപ്പ് നടത്തിയതും സൂരജിന്റെ അറിവോടെയാണെന്നാണ് സൂചന. സൂരജ് പൊതുമരാമത്ത് സെക്രട്ടറി ആയിരിക്കെയാണ് തട്ടിപ്പ് നടന്നത് എന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു. ശബരിമല മണ്ഡലകാല തീർത്ഥാടനത്തിന് ഭക്തരെ പ്രവേശിപ്പിക്കുന്നത് സംബന്ധിച്ച് സർക്കാർ തീരുമാനം ചോദ്യം ചെയ്ത് ഹൈക്കോടതിയിൽ ഹർജി. മകരവിളക്ക് സമയങ്ങളിൽ 20,000 ഭക്തരെങ്കിലും പ്രവേശിപ്പിക്കണം എന്നാവശ്യപ്പെട്ട് ചെന്നൈ സ്വദേശിയാണ് ഹർജി നൽകിയിട്ടുള്ളത്. പ്രതിദിനം 1,000 പേരെ അനുവദിക്കും എന്നാണ് സർക്കാർ തീരുമാനം. ഇക്കാര്യത്തിൽ പുനഃപരിശോധന വേണം എന്നാണ് ഹർജിക്കാരന്റെ ആവശ്യം. ഹർജി ദേവസ്വം ബെഞ്ച് ഇന്ന് പരിഗണിക്കും. കോഴിക്കോട് കുരാച്ചുണ്ടിൽ കാട്ടുപന്നികൾ വീടിനകത്ത് പാഞ്ഞുകയറി. പോത്തഞ്ചോല പാലമലയിൽ മോഹനന്റെ വീട്ടിലാണ് ഇന്ന് രാവിലെ പന്നി കയറിയത്. മുറിക്കുള്ളിലേക്ക് പന്നികൾ കയറിയതോടെ വീട്ടുകാർ വീടടച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു. പോപ്പുലർ ഫിനാൻസ് കേസിൽ പ്രതികൾ നൽകിയ ജാമ്യാപേക്ഷ ഹൈക്കോടതി തീർപ്പാക്കി. കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ പ്രതികൾക്ക് ജാമ്യത്തിനായി കീഴ്ക്കോടതിയെ സമീപിക്കാമെന്ന് ഹൈക്കോടതി. കേസിൽ 60 ദിവസം കഴിഞ്ഞിട്ടും അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിലാണ് ഇത്. കൊറോണ വ്യാപനം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ സ്വകാര്യ ആശുപത്രികളുടെ കൂടുതൽ സേവനം സർക്കാർ തേടുകയാണ്. സ്വകാര്യ ആശുപത്രികളുടെ 10% കിടക്കകൾ കൊറോണ രോഗികൾക്ക് റിസർവ് ചെയ്യണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട് ജില്ലകളിൽ ICU കിടക്കകളുടെ എണ്ണവും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. വർദ്ധിച്ചു വരുന്ന ജീവിതശൈലി രോഗങ്ങൾക്കെതിരെ ജാഗ്രത പുലർത്തേണ്ടതുണ്ടെന്ന് ആരോഗ്യമന്ത്രി കെ ശൈലജ. അന്തർദേശീയ പക്ഷാഘാത ദിനാചരണത്തിന്റെ സംസ്ഥാനതല ചടങ്ങും കോട്ടയം ജനറൽ ആശുപത്രിയിലെ പക്ഷാഘാത ICU, CCU എന്നിവയുടെ പ്രവർത്തനവും വീഡിയോ കോൺഫറൻസിലൂടെ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ അധ്യക്ഷത വഹിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഇടുക്കി ജില്ലയിൽ രാഷ്ട്രീയ പാർട്ടികൾ വ്യാപകമായി ഇരട്ട വോട്ടുകൾ ചേർക്കുന്നതായി ആരോപണം. ഇത്തരത്തിൽ കട്ടപ്പന നഗരസഭാ കൌൺസിലർ കുമളി പഞ്ചായത്തിലെ വോട്ടർ പട്ടികയിൽ ഇടം നേടി. സംഭവം വിവാദമായതിനെ തുടർന്ന് പഞ്ചായത്ത് പേര് നീക്കം ചെയ്തു. ഉദ്യോഗസ്ഥന്മാരുടെ സഹായത്തോടുകൂടി തന്നെയാണ് ഇപ്പോൾ ഈ വോട്ടർ പട്ടിക ക്രമക്കേട് നടത്തുന്നതിനും അതോടൊപ്പം തന്നെ ഇവിടെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നതിനും വേണ്ടി കോൺഗ്രസിന്റെ ബോധപൂർവ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഒരു ജനപ്രതിനിധിയെ തന്നെ രണ്ട് വോട്ടർ പട്ടികയിൽ രണ്ട് സ്ഥലത്ത് കട്ടപ്പനയിലെ മുനിസിപ്പാലിറ്റിയിലെ വോട്ടുണ്ട്, ഇപ്പോൾ കുമളി ഗ്രാമപഞ്ചായത്തിലെ വോട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഈ കാര്യങ്ങൾ പരാതി ഉന്നയിക്കുകയും അതോടൊപ്പം തന്നെ ഹൈക്കോടതിയിൽ പോകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. താമസിക്കുന്ന ഒരാൾക്ക് ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കാൻ അധികാര അവകാശമില്ലാത്തതാണ്. അതും ബോധപൂർവം മറന്നുകൊണ്ട് അദ്ദേഹം കുമളി പഞ്ചായത്തിലേക്ക് വോട്ടറായി വന്നത്. വാളയാർ പെൺകുട്ടികളുടെ നീതിക്കായുള്ള രക്ഷിതാക്കളുടെ സമരത്തിൽ പിന്തുണയേറുന്നു. KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ തുടങ്ങി നിരവധി നേതാക്കൾ പിന്തുണയുമായി സമരപന്തലിലെത്തി. കേസിൽ പുനരന്വേഷണം വേണമെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഓഫീസും മന്ത്രി AK ബാലനും ചേർന്നാണ് കേസ് അട്ടിമറിച്ചതെന്ന് ശോഭാ സുരേന്ദ്രനും കുറ്റപ്പെടുത്തി. തളാപ്പിൽ വഴിയോരത്ത് യുവാവിനെ മരിച്ച നിലയിൽ കണ്ട സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച് കുടുംബം രംഗത്ത്. കടമ്പൂർ സ്വദേശി സച്ചിന്റെ മരണത്തിൽ ദുരൂഹത എന്നാണ് ആരോപണം. സംഭവത്തിൽ വിശദമായ അന്വേഷണം വേണം എന്നാവശ്യപ്പെട്ട് കുടുംബം പോലീസിൽ പരാതി നൽകി.
മരണം മരുമകൻ്റെ മരണത്തിൽ ദുരൂഹത ഉണ്ടാകുന്ന കാരണം ഒന്ന് ഇവൻ്റെ കൂടെ താമസിച്ച ഇന്ദ്രബാബു എന്ന ആൾ രാവിലെ 6 മണിയായിട്ടും ഇവൻ എവിടെയാണെന്നോ എവിടെ പോയെന്നോ അന്വേഷിക്കാതിരുന്നത് ഒന്ന് സംശയിക്കുന്നു. കൂടെ ഒരു ബെഡിൽ സച്ചിൻ്റെ കൂടെ മരണപ്പെട്ട സച്ചിൻ്റെ കൂടെ 28-ാം തീയതി മരണപ്പെട്ട സച്ചിൻ്റെ കൂടെ ഒരു ബെഡിൽ താമസിക്കുന്ന ഇന്ദ്രബാബു രാവിലെ 6 മണിയായിട്ട് എന്തുകൊണ്ട് ഇവൻ എവിടെ പോയെന്നോ ഇവൻ്റെ ഫോണിൽ വിളിക്കുകയോ ചെയ്തില്ല എന്നുള്ളത് സംശയിക്കുന്നു. വീഴ്ചയിലുണ്ടായ പരിക്കാണെങ്കിൽ ആ സമയത്ത് ഒരു ഇത്രയും ഹൈറ്റിൽ നിന്ന് വീണ ഒരു ശരീരം ആ ശരീരത്തിൽ നിന്ന് അവിടെ ബ്ലഡ് ഒരുപാട് സ്ഥലത്തേക്ക് തെറിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അങ്ങനെ ഉണ്ടായിട്ടില്ല അവിടെ. കുടിവെള്ളത്തിനായി പോരാട്ടത്തിലാണ് തലസ്ഥാനത്തെ ഒരു വീട്ടമ്മ. 20 വർഷം പിന്നിട്ടിട്ടും നെയ്യാറ്റിൻകര സ്വദേശി ഗിരിജയ്ക്ക് കുടിവെള്ളം ഇന്നും കിട്ടാത്തനെയാണ്. അധികൃതർ പോലും ഈ വീട്ടമ്മയ്ക്ക് മുന്നിൽ കണ്ണടച്ചുവെന്നാണ് ഇവരുടെ പരാതി. ടുത്ത് ചെന്ന് ഞാൻ താങ്ങിയിട്ടുണ്ട്, എനിക്ക് ഒരു പൈപ്പ് വരാം, എനിക്ക് ഇതുവരെ എനിക്കൊരു പൈപ്പ്, എൻ്റെ മക്കള് കുഞ്ഞിലെ ഞാൻ ചോദിക്കുന്നു, എനിക്ക് ഇതുവരെയും തന്നില്ല, ഞാൻ ഇപ്പോഴും ചെമ്മട്ട വെള്ളം എടുത്താണ് എൻ്റെ ജീവിതം കഴിഞ്ഞു പോണത്. എനിക്ക് എങ്ങനെയെങ്കിലും എനിക്കൊരു പൈപ്പ്, എനിക്ക് കുടിവെള്ളം തരണമെന്ന് ഞാൻ കരഞ്ഞെങ്കിൽ ഞാൻ പക്ഷെ ഇനി എന്നെ കൊണ്ട് കഴിയില്ല ഇങ്ങനെ തേരി കയറി വരാൻ. എനിക്ക് കുടിവെള്ളം പോലും എനിക്ക് തരാതെ ഞാനേ ഇപ്പോഴും ചെന്ന് കിടന്ന് ഞാൻ മുമ്പറന്മാരെടുത്ത് മുട്ടിയിട്ടും എനിക്ക് ഒരു വെള്ളം പോലും എനിക്ക് തരണം, ഒരു പൈപ്പ് പോലും എനിക്ക് കൊണ്ട് ഒരിടം ഇട്ടിരാതെ ഞാൻ കഷ്ടപ്പെടണം വെള്ളത്തിന്, വയ്യാത്തവരെ കുളിപ്പിക്കാനോ ഒന്നിന്. വയനാട്ടിലെ വിവിധ പ്രദേശങ്ങളിൽ പശുക്കളിൽ ഗുരുതരമായ വൈറസ് രോഗം ബാധിക്കുന്നു. ലംപി സ്കിൻ ഡിസീസ് ബാധയെ തുടർന്ന് പാലുൽപാദനവും വ്യാപകമായി കുറയുകയാണ്. പ്രതിരോധ വാക്സിൻ ലഭ്യമാകാതെ വന്നതോടെ ക്ഷീര കർഷകർ ആശങ്കയിലാണ്. പാല് ഞാൻ കളയാണ്, 10-26 ലിറ്റർ പാലിപ്പം ഞാൻ എന്താക്കുന്നതാണ് കളയുന്നതാണ്. ഇതിനെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഈ വേറെയൊരു ഇതും കൂടിയുണ്ട്. ഈ പശുവിൽ പറയുകയാണെങ്കിൽ ഇവർക്ക് 4 പേർക്ക് ചെനയാണ്, 5 മാസം ഗർഭിണിയും 4 മാസം ഗർഭിണിയാണ്. ഈ ചെനയ്ക്ക് വരെ ഡോക്ടർമാർ ഗ്യാരണ്ടി ഇല്ല, ചെന അബോർട്ട് ആയി പോകാൻ സാധ്യതയുണ്ട് തന്നെ അവർ പറയുന്നത്. ഇനി എത്ര അങ്ങോട്ടേക്ക് പാൽ ഉൽപ്പാദന ശേഷിയും അവർ ഗ്യാരണ്ടി പറയുന്നില്ല. ഇനി ഇതേ ഉള്ളൂ, ഇപ്പം നമ്മൾ പെട്ടു, ഇനി എന്തായാലും കുഴപ്പമില്ല, ഇതിന് ഒരു പ്രതിരോധ മരുന്ന് പിന്നെ എത്രയും പെട്ടെന്ന് സർക്കാർ ഇടപെട്ടിട്ട് അത് എത്തിച്ച് ബാക്കിയുള്ള ക്ഷീര കർഷകരെ രക്ഷപ്പെടുത്തുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ. മഹിളാ മോർച്ച പത്തനാപുരം മണ്ഡലം മഹിളാ സംഗമം സംസ്ഥാന അധ്യക്ഷ അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു. മഹിളാ മോർച്ച മണ്ഡലം പ്രസിഡന്റ് രമ്യശ്രീയുടെ അധ്യക്ഷതയിൽ കൂടിയ സംഗമത്തിൽ മഹിളാ മോർച്ച സംസ്ഥാന ഉപാധ്യക്ഷ അഡ്വക്കേറ്റ് രൂപ ബാബു, ജില്ലാ ജനറൽ സെക്രട്ടറി ദീപ സഹദേവൻ, വൈസ് പ്രസിഡന്റ് ലളിതാംബിക തുടങ്ങിയവർ പങ്കെടുത്തു. US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കിയായതോടെ 2 സ്ഥാനാർത്ഥികളും തിരക്കിട്ട പ്രചാരണ പ്രവർത്തനങ്ങളിലാണ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ അവസാനവട്ട പ്രചാരണത്തിന്റെ തിരക്കിലാണ്. ഫ്ലോറിഡ ഉൾപ്പെടെയുള്ള നിർണായക തെക്കൻ സംസ്ഥാനങ്ങളിൽ ട്രംപ് കഴിഞ്ഞ ദിവസം സന്ദർശിച്ചിരുന്നു. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പ്രചരണവുമായി മുന്നോട്ടു പോവുകയാണ് ജോ ബൈഡൻ. കൊറോണ പശ്ചാത്തലത്തിൽ ഏർപ്പെടുത്തിയ വിസ യാത്രാ നിയന്ത്രണങ്ങളിൽ നിന്ന് വിദേശ പൗരന്മാരെ ഒഴിവാക്കിയതായി കുവൈത്ത് സർക്കാർ. ഇവർക്ക് നിബന്ധനകളോടുകൂടി ഇന്ത്യ സന്ദർശിക്കാവുന്നതാണെന്ന് കുവൈത്തിലെ ഇന്ത്യൻ എംബസി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. വന്ദേ ഭാരത് മിഷൻ, എയർ ബബിൾ സംവിധാനം, ജലപാത തുടങ്ങിയ മാർഗങ്ങളിലൂടെ ഇവർക്ക് ഇന്ത്യയിലെത്താൻ അനുമതി നൽകും. ടൂറിസ്റ്റ് വിസയിലുള്ളവർ ഒഴികെയുള്ള OCI, PIO എന്നീ കാർഡ് ഉടമകൾക്കും ആശ്രിത വിസക്കാർക്കും നിർത്തിവച്ച എല്ലാ വിസകളും അനുവദിക്കും. നേപ്പാൾ, ഭൂട്ടാൻ എന്നീ രാജ്യങ്ങളിലെ പൗരന്മാർക്ക് ഏത് രാജ്യത്തു നിന്നും ഇന്ത്യയിലേക്ക് നേരിട്ട് പ്രവേശിക്കുവാനും സാധിക്കും. കുവൈത്തിൽ നിന്ന് നാട്ടിലേക്ക് പോവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ത്യൻ എംബസിയിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് അധികൃതർ. ആവശ്യക്കാരുടെ നിലവിലെ ശരിയായ കണക്കിന് വേണ്ടിയാണ് എംബസി പുതിയ രജിസ്ട്രേഷൻ ഡ്രൈവ് ആരംഭിച്ചത്. ഇതിനനുസൃതമായി ഇന്ത്യയിലെ വിവിധ നഗരങ്ങളിലേക്കുള്ള വിമാന സർവീസുകൾ ക്രമീകരിക്കാനാണ് എംബസി ഉദ്ദേശിച്ചിരിക്കുന്നത്. വിമാന സർവീസ് ആരംഭിച്ചാലുടൻ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിലേക്ക് പോവാൻ ആഗ്രഹിക്കുന്നവരാണ് നവംബർ 5-നകം രജിസ്റ്റർ ചെയ്യേണ്ടത്.
വൈത്തിൽ കൊറോണ ബാധിച്ച് ചികിത്സയിലായിരുന്ന നാല് പേർ കൂടി മരിച്ചു. ഇതോടെ രാജ്യത്തെ ആകെ കൊറോണ മരണം 767 ആയി. പുതിയതായി 760 പേർക്ക് കൊറോണ സ്ഥിരീകരിച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. അതേസമയം 552 പേർ ഇന്ന് രോഗമുക്തി നേടി. കുവൈത്തിൽ ഈ വർഷം 13,000 പ്രവാസികളെ നാടുകടത്തിയതായി റിപ്പോർട്ട്. വിവിധ കേസുകളിലും തൊഴിൽ നിയമം ലംഘിച്ചവരെയുമാണ് ആഭ്യന്തര മന്ത്രാലയം നാടുകടത്തിയത്. കർശനമായ കൊറോണ സുരക്ഷാ നടപടികളോടെ ഷാർജയിൽ നവംബർ 1 മുതൽ സാമൂഹിക പരിപാടികൾ പുനരാരംഭിക്കാൻ അനുമതി. ഷാർജ കിരീടാവകാശിയും ഉപഭരണാധികാരിയുമായ ഷെയ്ഖ് സുൽത്താൻ ബിൻ മുഹമ്മദിൻ ബിൻ സുൽത്താൻ അൽ ഖാസിമയുടെ നിർദ്ദേശപ്രകാരം ഷാർജ എക്സിക്യൂട്ടീവ് കൗൺസിലാണ് സാമൂഹിക പരിപാടികൾ പുനരാരംഭിക്കാൻ അനുമതി നൽകിയത്. ഒമാനിൽ കൊറോണ വാക്സിൻ ലഭ്യമാക്കാൻ നടപടി സ്വീകരിച്ചു. രാജ്യത്ത് സ്കൂളുകൾ 1 പ്രവർത്തനം ആരംഭിക്കുന്നതിന് മുന്നോടിയായി അധ്യയന സമയം ക്രമീകരിച്ചതായി അധികൃതർ അറിയിച്ചു. സ്ഥിരമായി വിദേശത്ത് താമസിക്കുന്ന ഇന്ത്യൻ പ്രവാസികൾക്ക് പാസ്പോർട്ടിൽ വിദേശത്തെ പ്രാദേശിക വിലാസം ചേർക്കാമെന്ന് ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റ് അറിയിച്ചു. ഇന്ത്യൻ പ്രവാസികൾക്ക് അവർ താമസിക്കുന്ന രാജ്യങ്ങളിലെ മേൽവിലാസം ചേർക്കാൻ ഇന്ത്യൻ കേന്ദ്രമന്ത്രാലയം അനുമതി നൽകിയതിനെ തുടർന്നാണ് പുതിയ തീരുമാനം. കേളപ്പജി പുരസ്കാരം കവി ചൊവ്വലൂർ കൃഷ്ണൻകുട്ടിക്ക്. ഗുരുവായൂർ ക്ഷേത്രപ്രവേശന സമരത്തിന് സാരഥ്യം വഹിച്ച നവോത്ഥാന നായകൻ കെ കേളപ്പന്റെ സ്മരണയ്ക്കായുള്ള പുരസ്കാരത്തിന് കവി ചൊവ്വലൂർ കൃഷ്ണൻകുട്ടിയെ തെരഞ്ഞെടുത്തു. ഗുരുവായൂർ ക്ഷേത്രപ്രവേശന സത്യാഗ്രഹ സ്മാരക സമിതിയാണ് പുരസ്കാരം ഏർപ്പെടുത്തിയിട്ടുള്ളത്. 5,001 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങിയതാണ് പുരസ്കാരം. കണ്ണൂർ ഇരിട്ടി മേഖലയിൽ സേവാഭാരതി തലചായ്ക്കാനൊരിടം പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച 6-ാമത് വീടിന്റെ താക്കോൽദാന കർമ്മം നടന്നു. 2018 പ്രളയത്തിൽ കുന്നിടിഞ്ഞതാണ് വീട് നിർമ്മാണത്തിനായി കെട്ടിയ അടിത്തറയും സ്ഥലവും. നഷ്ടപ്പെട്ട പത്മിനിക്കും കുടുംബത്തിനും നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽദാന കർമ്മമാണ് നടന്നത്. നഗരസഭയിലെ ചാവശ്ശേരി 19-ാം മൈലിൽ നിർമ്മിച്ച വീടിന്റെ താക്കോൽദാന കർമ്മം RSS പ്രാന്തീയ വിദ്യാർത്ഥി പ്രമുഖ് വത്സൻ തില്ലങ്കേരി നിർവഹിച്ചു. കണ്ണൂർ പെരിങ്ങോത്ത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡനത്തിനിരയാക്കിയ കേസിൽ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കാങ്കൂൽ കാളീശ്വരം സ്വദേശികളായ ദിലീപ്, പ്രജിത് എന്നിവരാണ് പിടിയിലായത്. തളിപ്പറമ്പ് DYSP രത്നകുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ഇവരെ പിടികൂടിയത്. യുവമോർച്ച അഞ്ചൽ പഞ്ചായത്ത് സമിതിയുടെ നേതൃത്വത്തിൽ കൈക്കോട്ട് സമരം സംഘടിപ്പിച്ചു. അഞ്ചൽ പഞ്ചായത്തിലെ നടപ്പാതകൾ കാടുകയറി നശിക്കുന്നതിലും അഞ്ചൽ പട്ടണത്തിൽ മാലിന്യം തള്ളുന്നത് പതിവാകുന്നതിലും പ്രതിഷേധിച്ചായിരുന്നു സമരം. കുളത്തൂപ്പുഴ മലയോര ഹൈവേയിൽ നിയന്ത്രണം വിട്ട കാർ തലകീഴായി മറിഞ്ഞ് അധ്യാപക ദമ്പതികൾക്ക് പരുക്ക്. കുളത്തൂപ്പുഴ അഞ്ചൽ പാതയിൽ 11-ാം മൈൽ പാലമുക്ക് വലിയ വളവിലായിരുന്നു അപകടം. സംഭവസ്ഥലത്ത് മുൻപും ഒട്ടേറെ അപകടങ്ങൾ നടന്നിട്ടുണ്ടെന്നും സൂചനാ ബോർഡുകൾ പോലും സ്ഥാപിച്ചിട്ടില്ല എന്നും നാട്ടുകാർ പറയുന്നു. കൊല്ലം ജില്ലാ ആശുപത്രിയിൽ പുതിയ ഡയാലിസിസ് യൂണിറ്റ് ഉടൻ പ്രവർത്തന സജ്ജമാകും. 30 കിടക്കകളോടുകൂടിയ ഡയാലിസിസ് യൂണിറ്റ് നവംബർ 2 ഉദ്ഘാടനം ചെയ്യും. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്തേ.